ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ കാണിച്ചു തരണേ. അതിന് അലോവേര വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിലിറങ്ങി ഒരു അലോവേരേൻ്റെ ഒരു തണ്ടെടുക്കും. കണ്ടില്ലേ, വലിയ അലോവേര പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കിളിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. എൻ്റെ അടുത്ത് അത് ഇങ്ങനെ ഒരുപാടുണ്ട്. ആക്ച്വലി ഇതിന് ഈ ചട്ടിയിൽ വളരാനുള്ള ഇടയില്ല, അപ്പോൾ നമ്മൾ വേറെ മാറ്റിക്കൊടുക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിലേറ്റവും വണ്ണം ഉള്ളത് നോക്കി നമ്മൾ മുറിക്കണം. അപ്പോൾ ഇത് എനിക്കൊന്ന് ഇതായിരിക്കും വേണം, ഇവിടെ ഒരെണ്ണമുണ്ട്, അതങ്ങനെ താഴേന്ന് കണ്ടില്ലേ, താഴേന്ന് പതുക്കനെ വേറെ ഇതിലൊന്നും മുട്ടിക്കാണ്ട് അങ്ങനെ മുറിച്ചെടുക്കുക. ഓക്കെ, കിട്ടി. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിൽ കണ്ടില്ലേ വലുതാ, അപ്പോൾ ഇതിൻ്റെ താഴെ കണ്ടില്ലേ ഒരു മഞ്ഞ കളറ് ഒരു ഒരു കറ പോലെ ഒരു തിങ് പോകുന്ന കണ്ടോ, കാണില്ലേ. അപ്പോൾ ഇത് ശരിക്കും പോകണം. അപ്പോൾ ഞാനിതിങ്ങനെ ചരിച്ച് തന്നെ എവിടെയെങ്കിലും വയ്ക്കും. എന്നിട്ട് ഈ കറ മുഴുവൻ പോയിട്ട് നമുക്ക് എങ്ങനെയാ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ആ കറ്റാർവാഴ എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതിൻ്റെ ആ യെല്ലോ ആ ഒരു കറ മുഴുവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഉള്ള ഈ മുള്ളു പോലെയുള്ള ഇതില്ലേ, അതങ്ങ് അരി കളഞ്ഞിട്ട് ആ നടക്കുന്ന ആ ജെല്ലി എടുക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ആ ജെല്ലി അങ്ങടെ എടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിൽ വേണം. പിന്നെ ഏത് വെളിച്ചെണ്ണയാണോ നിങ്ങൾ സാധാരണ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഹെയർ ഓയിൽ തലയിൽ തേക്കുമല്ലോ, അത് കുറച്ച് വേണം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ കാച്ചിയ വെളിച്ചെണ്ണയാണ്. നമ്മൾ നാട്ടിലൊക്കെ ചെയ്യില്ലേ തുളസിയും പിന്നെ നെല്ലിക്കയും അതൊക്കെ ഇട്ട് പച്ചമരുന്നൊക്കെ ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുക്കുക. പിന്നെ കുറച്ച് കാസ്റ്റർ ഓയിലും വേണം. അപ്പം ഞാൻ ഈ അലോവേര ഒന്ന് അതിൻ്റെ അകത്തെ ആ ജെല്ല് മാത്രം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ ആ അലോവേര എല്ലാം പീൽ ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ എടുത്തു. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, നമ്മൾ അത്രയും വലുതാ മുറിച്ചെങ്കിലും വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കണ്ടില്ലേ, അതിൽ നിന്നെല്ലാം മുഴുവനും ഞാൻ അങ്ങനെ എടുത്തു. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാസ്റ്റർ ഓയിൽ ഒഴിക്കുക. കാസ്റ്റർ ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം അതൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പം അതുകൊണ്ട് അത് കുറച്ചൊഴിച്ചു. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ, ഏതായാലും ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ അതൊഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക, നല്ലപോലെ അരച്ചെടുത്തിട്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനിത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ യെല്ലോ കളറ് പോലെ തോന്നുന്നില്ലേ, അത് ഞാൻ ഉപയോഗിച്ച ഹെയർ ഓയിൽ കാച്ചിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിൻ്റെ കളറ് കയറി വന്നതാണ്. പക്ഷേ ഇത് നല്ല ഒരു ഫേസ് പാക്ക്, സോറി ഹെയർ പാക്ക് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. തലമുടിയിൽ അധികം ചെയ്തില്ലെങ്കിലും തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് നല്ല സിൽക്കായിട്ടിരിക്കും. വൺസ് ഇൻ എ വീക്കെങ്കിലും ഇത് ട്രൈ ചെയ്താൽ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു റെമഡിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നെ അഭിപ്രായം അറിയിക്കുക. Thank you.